സമസ്ത മേഖലകളെക്കുറിച്ചും അനായാസം കവിതകളും ഗാനങ്ങളും രചിച്ച കവിയാണ് വയലാർ എന്ന് ജയരാജ് വാര്യർ. സമസ്ത മേഖലയെക്കുറിച്ചും അനായാസം കവിതകളും ഗാനങ്ങളും രചിക്കാൻ കഴിവുണ്ടായിരുന്ന കവിയായിരുന്നു വയലാർ എന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. ഒരേ സമയം പ്രണയത്തെയും വിരഹത്തെയും ഭക്തിയെയും പ്രകൃതിയെയും ശാസ്ത്രത്തെയും കുറിച്ച് വയലാർ എഴുതിയ ഗാനങ്ങൾക്ക് മരണമില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും വയലാറിൻ്റെ ഗാനങ്ങൾ ജനം ഏറ്റുപാടും. ഭാസ്കര മാഷിൻ്റെയും വയലാറിൻ്റെയും ഗാനങ്ങളിൽ മികച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇരുവരും ഈ രംഗത്ത് സഹോദരങ്ങളാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയലാറിൻ്റെ ഗാനശകലങ്ങൾ ആലപിച്ച് അതിലെ രചനാ വൈഭവങ്ങളെക്കുറിച്ച് ജയരാജ് വാര്യർ വിവരിച്ചു. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഭാസ്കരൻ മാഷിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വയലാർ സ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കുമേയും മൺമതിൽ കെട്ടിനു വെളിയിൽ. എന്തൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് പോകുന്നത്, ആ യാത്രക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വയലാറിലൂടെയുള്ള യാത്ര ഞാൻ ആദ്യം പറഞ്ഞതിനെ വീണ്ടും പറയാണ്, അതൊരു വലിയ വയലാണ്, ഒരിക്കലും കൊയ്ത്തു തീരാത്ത വയൽ. അത് ഒരാറാണ്, ഒരിക്കലും വിഷമേൽക്കാത്ത ഒരു നദി. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, മലയാളിയുടെ മനസ്സിലുണ്ടാവും. എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കും എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾക്കുമെതിരെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ. ബാക്കി മനുഷ്യൻ തിരുത്തിയാൽ മതി. പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമായ വയലാർ രാമവർമ്മ എന്ന ഇതിഹാസകാരൻ്റെ ഐതിഹ്യത്തിൻ്റെ, വയലാർ രാമവർമ്മ ഒരു ഐതിഹ്യമാണ്, അതൊരു പുരാണമാണ്, അതൊരു വിപ്ലവമാണ്, അതൊരു പ്രവാചകനാണ്, അതൊരു സയൻറ്റിസ്റ്റാണ്, അതൊരു ഡോക്ടറാണ്, ചരിത്രകാരനാണ്, കാമുകനാണ്, കാമുകീ മനസ്സാണ്, അമ്മയാണ്, അച്ഛനാണ്, എല്ലാമാണ്. വയലാർ രാമവർമ്മയുടെ ഓർമ്മകളുടെ തീരത്ത് നിന്നും ഞാൻ പതുക്കെ നീങ്ങുകയാണ്. പണിക്കേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി ബിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂർ അതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി സി എസ് തിലകൻ സ്വാഗതവും പി ടി ശിവരാമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വയലാറിൻ്റെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഫൗണ്ടേഷൻ ടീം അവതരിപ്പിച്ച ഗാനമേളയും ഏറെ ആകർഷകമായി.